Hello, Kutgara. Welcome back to our channel. This is Jacinda Jovi, and nammal innu ingane oru cooking video enneyana. Njanu chumma oru introduction eduthappo ellarum parayunnu moham kaanikkunnilla. Ingane ennodu korchu friends okke paranju korchu moham okke kaanikkanalla ennokke paranju. Adagondu njan chumma oru introduction eduthappo karuthunnu ullu. Appo nammal innu undakkunnathu oru baji aato. Nammal innale oru motta baji, mulaga baji, cabbage baji angane kore bajigalude oru video eduthirunnu. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് എല്ലാ ഇന്ന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം യൂസ് ചെയ്യുന്ന ഓർഗാനിക് ഐറ്റംസ് മാത്രമാണ്. ഞങ്ങളുടെ വീട്ടിൽ ബജിമുളക് ഉണ്ടായിരുന്നു കേട്ടോ, ഇന്നാളൊന്നും ഒരെണ്ണം ഉണ്ടായായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ 3 ദിവസം മുമ്പ് ഞങ്ങൾ 5 എണ്ണം ഒരുമിച്ച് പറിച്ചു. അപ്പൊ അത് ബജി ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ എന്റെ ഒരു ഗ്രാൻഡ് ഫാദറിന്റെ ബ്രദറിന്റെ വീട്ടിൽ നിന്ന് കുറെ ബ്രിഞ്ചാൾ കിട്ടിയിരുന്നു. അവർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അവരിങ്ങനെ അവിടെ ഇങ്ങനെ കുറേ വെജിറ്റബിൾസ് ഉണ്ട്. അങ്ങനെ വെജിറ്റബിൾസ് കൂടുതൽ കിട്ടുമ്പോഴേക്കും ഞങ്ങൾക്ക് തരും. അങ്ങനെ ഇന്നലെ ഒരു ബ്രിഞ്ചാൾ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ, ബ്രിഞ്ചാൾ കിട്ടി. അപ്പൊ ബ്രിഞ്ചാൾ ഞാൻ ബജി ഉണ്ടാക്കാന്ന് തരും. എനിക്ക് ബ്രിഞ്ചാൾ ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണ്. ഇവിടെ തോരന് അങ്ങനെയൊക്കെ വെക്കും, പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ കഴിക്കത്തേ ഇല്ല, ഈ ബ്രിഞ്ചാളിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ഒന്ന് ചുമ്മാ ഒന്ന് ബജി ഉണ്ടാക്കി നോക്കാവുന്നത്. ഇവിടെ അമ്മയും അമ്മമ്മയും അല്ലാതെ വേറെ ആരും ബ്രിഞ്ചാളിന്റെ തോരൻ ഒന്നും കഴിക്കത്തില്ല. അവിടെ ചുമ്മാ ഇരിക്കുവാണ് ഞാൻ അതൊന്ന് ബ്രിഞ്ചാളിന്റെ ബജി ഉണ്ടാക്കാവുന്ന. പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല, ഇങ്ങനെ ചുമ്മാ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് തന്നെ കുക്കിംഗ് വീഡിയോ അല്ലാതെ വേറെ ഒന്നും എടുക്കാനുള്ള ഒരു സാഹചര്യമില്ല. നമ്മളിങ്ങനെ ചുമ്മാ പോകുന്നു, സുഖമായിട്ടിരിക്കുന്നു, സേഫാണ്. ഞങ്ങളവിടെയൊക്കെ കൊറോണ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. പണ്ടൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ കുറച്ചും കൂടെ ഒരു കൊറോണയ്ക്ക് അടുത്തടുത്തുണ്ടെന്നൊക്കെ ഉണ്ട്. ഇല്ല നിന്നടേ നമുക്ക് കുക്കിംഗ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഗായ്സ്, അപ്പൊ ഞങ്ങൾ അടുക്കളയിലെത്തി. നമുക്ക് ബജി ഉണ്ടാക്കണം. പനിക്കൂർക്ക കിട്ടി. ഞാൻ കാണിച്ചല്ല ഞങ്ങളുടെ മറ്റേ സാധനങ്ങളൊക്കെ. ഈ സാധനങ്ങളൊക്കെ ഒന്ന് അടുപ്പിച്ച് വെക്കട്ടെ. അപ്പൊ നമുക്ക് കുക്കിംഗ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ സാധനങ്ങൾ. ബ്രിഞ്ചാൾ നമ്മുടെ അങ്കിളിന്റെ വീട്ടിലുണ്ടായ ബ്രിഞ്ചാൾ. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിയത് ബ്രിഞ്ചാൾ ഈ കളറൊന്നും അല്ല കേട്ടോ. സാധാരണ ഇങ്ങനെ ഡാർക്ക് വയലറ്റ് അല്ലെ പർപ്പിൾ ആയിരിക്കും. എവിടെ കിട്ടുന്ന നമ്മുടെ വീട്ടിലുണ്ടാകുന്നില്ലേ, അതെല്ലാം പെസ്റ്റിസൈഡ് ഒക്കെ അടിക്കുന്നതായിരിക്കും. വീഡിയോ കാണത്തോളം ഇതില്ല കേട്ടോ, കളർ ഇല്ല ഇതിന് ശരിക്കും. വീഡിയോ ലൈറ്റിന്റെ എഫക്ട് കാരണം കുറച്ചുകൂടി ഡാർക്ക് ഉണ്ട്. നമ്മുടെ സ്ലൈമിന്റെ ഒക്കെ കളർ പോലായിരിക്കും. അപ്പൊ നമുക്ക് ഇത് ബ്രിഞ്ചാള് കുറച്ചുകൂടെ 5-10-12 ബ്രിഞ്ചാളുണ്ടായിരുന്നു. നമ്മൾ മൊത്തം ഓർഗാനിക് കുക്കിംഗ് മാത്രമാണ്. ഇതെല്ലാം വീട്ടിലുണ്ടായതാണ്. മുളക് വീട്ടിലുണ്ടായതാണ്, ആൻഡ് ബ്രിഞ്ചാൾ വീട്ടിലുണ്ടായതാണ്, ആൻഡ് പനിക്കുറുക്ക എല്ലാം വീട്ടിലുണ്ടായതാണ്. നമുക്ക് ഇതെല്ലാം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഇതിൽ പെസ്റ്റിസൈഡും അങ്ങനെ വിഷവും സാധനം ഒന്നും ഇല്ല. എന്നാലും നമുക്ക് ചെളിയും മണം കളയണമല്ലോ. അപ്പം നമുക്കത് കഴുകിയെടുക്കാം. അപ്പൊ ഞാൻ ഇത് എല്ലാം കഴുകി നല്ല വൃത്തിക്കെടുത്തിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കൈ മുറിക്കുവോ? ഇത് കളയണോടി. അത് പിന്നെ കളയണ്ടേ, എന്നുവെച്ചാൽ നമ്മൾ ബജിക്കടന്ന് കിട്ടുമ്പോ കളയത്തില്ല. കളഞ്ഞേക്കല്ലേ, നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. മോതിരം. അപ്പം ഇത് കട്ട് ചെയ്തിട്ട് രണ്ടായിട്ടെ. ഇതിനകത്തുള്ള ഈ അല്ലിയോ അരിയോ അരി 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 അരിന്ന് ആ സാധനം ഞങ്ങൾ പറിച്ചു കളയും. അല്ലെ, ഭയങ്കര എരിവായിരിക്കുമല്ലോ മുള ബജിക്ക്. ഇവിടെ മാമിയും എല്ലാം കഴിക്കുന്നില്ല, ആർക്കും ഇത്ര എരിവ് വേണ്ട. അതുകൊണ്ട് കുറേയൊക്കെ ആ കൈ പൊടിയുന്നു.
അരി ഞങ്ങൾ പറിച്ച് കളയും. മൊത്തമൊന്നും കളത്തൊന്നുമില്ല, എന്നാലും കുറേയൊക്കെ ഇതിൻ്റെ ആ ഈ അരിയായിട്ടുള്ള സാധനമുണ്ടോ അത് പറിച്ച് കളയും. അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പം നമ്മൾ ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രിഞ്ചാൾ അരിയണം. ബ്രിഞ്ചാൾ അതിന് ഇതിലൂടെ കളർ കൂടുതലുണ്ടല്ലോ. ഇനി മുമ്പത്തെ സാധനം നമുക്ക് അരിഞ്ഞ് കളയാവേ. അരിഞ്ഞിരിക്കുന്നു. ഇനി ഇത് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. കർത്താവ് മിന്നിട്ട് ഞാൻ റൗണ്ട് ആയിട്ട് വെട്ടി വരുമ്പോ വേറെ ഒരു സാധനം വെച്ചാൽ മതിയായിരുന്നു. ഭയങ്കര തന്നില്ല, ഞാൻ ബ്രിഞ്ചാൾ ശരിക്കും തിന്നിട്ടില്ല. ഞാൻ ബ്രിഞ്ചാൾ കഴിക്കത്തില്ല. ഇത് എനിക്ക് വലിയ താല്പര്യൊന്നും ഇല്ല, എന്നാലും വറുത്ത് പറയുകൊണ്ട് ഇത്രയും കൂടെ. ഞാൻ ഇങ്ങനെ റൗണ്ട് ആയിട്ട് വെട്ടിയെടുത്തേ. ഫോക്കസ് ആണില്ല. ഇനി കുറച്ചും കൂടെ ഒരു തിന്നായിട്ട് ആവുകയാണെങ്കിൽ നല്ലതാണ്, ബട്ട് ഞാൻ ഇത്രയൊക്കെ നമുക്ക് നടക്കുന്നുള്ളൂ. കൈ മേടിക്ക, കൈ വെട്ടു. തോല് ഭയങ്കര തിക്കാണ്, അതുകൊണ്ട് തന്നെ ഇത് മുറിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. പനിക്കൂർക്കല്ലേ ശ്രദ്ധിക്കണ്ട, അടുക്കളക്കല മുടി കെട്ടി വെക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് നോക്കാം, കണ്ടോ ഇത്രയും തിന്നാക്കണം. യെസ് എനിക്ക് ഓർമ്മ കിട്ടിയിരിക്കുന്നു. എന്നാലും അല്ലെങ്കിൽ ബജി നമുക്ക് വേഗം ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പഴാ ബുക്ക് ചെയ്തേക്കുന്ന എനിക്ക്. ആ അപ്പൊ ഞാൻ എന്നെ നമ്മുടെ സാധനങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ ബ്രിഞ്ചാള് കറുത്തു പോയി. ഞാൻ അരിഞ്ഞു വെച്ചിട്ട് ഞങ്ങൾ താഴത്ത് വീട്ടിൽ ചേച്ചി വന്നപ്പം ആ ചേച്ചിയുടെ വർത്തമാനം പറയാൻ പോയതാട്ടോ. നമ്മൾ കറുത്ത് വെച്ച് ഭക്ഷണമൊന്നുമില്ല, നമുക്ക് മാവിലിട്ടിന് അറിഞ്ഞില്ലല്ലോ. അപ്പൊ നമ്മുടെ എന്താണ് ചില്ലി, മറ്റേ പച്ചമുളക്, ബ്രിഞ്ച, നമ്മുടെ മെയിൻ സാധനം ഇതാണ്. അപ്പൊ നമ്മുടെ പിന്നത്തെ അടുത്ത സാധനം പനിക്കുറുക്കല. നമുക്ക് ഇതിനൊരു ബാറ്റർ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്, വലിയ പാത്രം കുറെ സാധനം ഇല്ല. അപ്പൊ മാവ് കൂടുതൽ വേണ്ടി വരും. അതിലേക്ക് നമുക്ക് നമ്മുടെ കടല മാവ് പൊട്ടിച്ച് വയ്ക്കാം. പൊട്ടിച്ചിടാ, ലൈറ്റിന്റെ ഭയങ്കര ഷെയ്ഡ് മാറി മാറി വരുന്ന. നമ്മുടെ കടലമാവ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഞാൻ ഇത്രയും കടലമാവ് എടുത്തിട്ടുണ്ട്. കപ്പ അളവൊന്നുമല്ല എടുത്തേക്കുന്നത്, ഞാൻ ഒരു ഏകദേശം കൂടുതലാണെന്ന് തോന്നുന്നു. അല്ല നമുക്ക് മാവ് തന്നെ ഉണ്ടാക്കാം. നമുക്ക് ഇതിന് ആവശ്യത്തിന് വേണ്ട ഉപ്പിടാം. കുരുമുളക് മുളക് പൊടി ഇടും. ഇപ്പൊ ഒരു സ്പൂൺ ഇട്ട് നോക്കാവേ. ഒരു സ്പൂൺ ഒന്നും സ്പൂൺ ഇടാം. കുരുമുളക് നമുക്ക് ഇതിന് കളറും ഒരു കുറച്ച് മുളകിന്റെ ഒരു ടേസ്റ്റ് ഇല്ലെങ്കിൽ ബജിക്ക് ഒരു ടേസ്റ്റ് ഇല്ലല്ലോ. അപ്പൊ നമുക്കൊരു ഇത്തിരി മുളക് പൊടി ഇടാം. വേണ്ട ഉള്ളി ഓർഗാനിക്. ഒരു സ്പൂൺ അടുത്ത് ഒരു സ്പൂൺ മിച്ചമുണ്ട് കേട്ടോ. ഒരു സ്പൂൺ ഓൾമോസ്റ്റ് ഒരു സ്പൂൺ നമ്മള് മുളക് പൊടി ഇടും. കളർ നോക്കിയിട്ട് ഇടാം. ഇനി നമുക്ക് സാധാരണ വെള്ളത്തില് ചൂടുവെള്ളല്ലേ, പച്ചവെള്ളൊക്കെ ഉപ്പ് മാത്രമേ ഉള്ളൂ. ഇതൊന്ന് കുറച്ചെടുക്കാം. എന്നെ നമ്മൾ കാണിക്കുന്ന സാധനം കാണിക്കുന്ന ഓക്കെ സാധനം കാണിക്കും. ബാറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് കുറച്ച് വെള്ളം ഒഴിച്ചാൽ ഈ കട്ട ഇല്ലാതെ, ഇത് ബജി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സാധനമാണ്, കട്ട ഇല്ലാതെ വേണം ബാറ്റർ റെഡി ആക്കാൻ. ആദ്യം തന്നെ ഇങ്ങനെ മറ്റേ പൊടി ഇടുമ്പോൾ തന്നെ അങ്ങ് കുറച്ചെടുത്താൽ മതിയായിരുന്നു. ശരിയാക്കും, കുറച്ചെടുത്തിട്ട് വരാവേ. മാമി ഇല്ലാതായി പോയി. മാമി നമുക്ക് കമന്ററി കേട്ടോ.
ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ കാണുമല്ലോ. അപ്പം അവരുണ്ടാക്കുന്നതിന് ഇവള് കമന്റ് പറയാം. ആദ്യം മാവെടുക്ക, മാവെടുത്തിട്ട് വെള്ളം ഒഴിക്കുക, അവള് തന്നെ കമന്റ്. അത് കേൾക്കാൻ രസമാണ്. നന്നായിട്ട് ഇളക്കി എടുക്കണം. ഈ കട്ടയില്ലാതെ ഒരു ബിസ്ക് വെച്ച് എടുത്തതിനും കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഫോക്ക് വെച്ച് എടുക്കുന്നുള്ളൂ. നന്നായിട്ട് ഉപ്പ് നോക്കാവേ. എനിക്ക് കുറവല്ലേ. മുളക് പൊടി ഇടണോ? പൊട്ടിക്കും. ഒരു പിഞ്ച് മുളക് പൊടി ഒന്ന് ഇട്ടേക്കാവേ. പിഞ്ച് ഓഫ് സാൾട്ട്. സോൾട്ട് അല്ല. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി എണ്ണ വെക്കാം. ഒരു സ്പൂൺ വെള്ളം ചമക്കണ്ട. പിന്നെ കുറഞ്ഞ തന്നെ കാരണം മുളകുപൊടി അല്ലേ. മുളക് നല്ല എരിവിന്റെ മണമാണ്. തുമ്മുന്നുണ്ട് എല്ലാരും. സൈഡിൽ കൂടെ മുളകുപൊടി ഇരിക്കുന്നു. നമ്മുടെ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയില് ആയിട്ടുണ്ട്. കണ്ടോ, ഒരുപാട് വെള്ളമല്ല, എന്നാ ഒരുപാട് തിക്കും അല്ലാതെ മുക്കി പിടിക്കുന്ന രീതിക്ക്. അപ്പോ എണ്ണ ചൂടാക്കി സംഭവം മുക്കിയിടാം. കമോൺ. അപ്പൊ ഞാൻ നമ്മുടെ പാത്രം വെച്ചു കേട്ടോ. കാണാവോ ആറ് പാത്രം വെച്ചേക്കുന്നത്? നോൺ സ്റ്റിക്ക് ഒന്നും കണ്ടില്ല. നോൺ സ്റ്റിക്ക് കണ്ടില്ല. ഈ ലൈറ്റ് ഇടായിരുന്നു. ലൈറ്റ് വന്നു. വെളുത്തു വെളുത്തു. പിന്നെ എണ്ണ വെക്കണം. ഇവിടെ എങ്ങനെയാ? സവോള വേണല്ലോ. ആരെ കറിക്കകത്ത് വെക്കാൻ പറഞ്ഞു വേണമായിരിക്കും. ഇവിടെ തുടച്ചതല്ല. ഓക്കെ, കൊതു കടിക്കുന്നു. അപ്പൊ ഇത് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ഒഴിക്കാവേ. നമ്മുടെ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ഇനി ചൂടാകട്ടെ. നമ്മുടെ എണ്ണ ചൂടായിരുന്നുണ്ട്. ഇനി നമുക്ക് ബാറ്റർ മുക്കിയിടാം. ആദ്യം നമുക്ക് മുളക് ബജി ഉണ്ടാക്കി എടുക്കാവേ. അത് കഴിഞ്ഞിട്ട് ബ്രിഞ്ചാൾ എടുക്കാം. നമ്മൾ ആദ്യം ഒരു മുളക് എടുത്തിട്ട് ഇങ്ങനെ ഇതിനകത്ത് ആട്ടയുടെ വിളവാടെ ആ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്യുവാണ്. കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെ മുക്കിയെടുക്കാറില്ല. എല്ലാം മുക്കിയെടുത്തു. അതെല്ലാം ആദ്യത്തെ നമുക്ക് മാവിലോട്ടിടാം. നമ്മൾ നല്ല കെയർഫുള്ളി ഇടണം. എണ്ണയാണ് തെറിച്ചാ മുഖത്തൊക്കെ വീണ പണി കിട്ടും. നമ്മൾ കെയർഫുൾ ആയിട്ട് വലിയവരുടെ ആരെങ്കിലും ഒക്കെ നേതൃത്വത്തിൽ നമ്മൾ ഉണ്ടാക്കാൻ നോക്കണം. നമുക്ക് എല്ലാം ഇങ്ങനെ മുക്കിയെടുക്കാം. എന്റെ കൈ എടുക്കുന്നുണ്ടോ? ഒന്നാണ്ട് ഞാൻ മറിച്ചിട്ടു. ഇതിങ്ങനെ നല്ല മണമില്ല. നമ്മൾ പച്ചക്കറി എടുത്ത് നോക്കുമ്പോൾ മണമില്ല. ആ മണമുണ്ട്. ഇതെല്ലാം നമുക്ക് നന്നായിട്ട് തിരിച്ച് മറിച്ചു പോയിട്ട് ഒന്ന് വറുത്തെടുക്കാവേ. നമ്മളെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ചൂട്. പിന്നെ ഇങ്ങനെ പറത്ത് കോരിക്കഴിയുമ്പം എല്ലാം കഴിയുമ്പോഴേക്കും ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നമ്മൾ ഇടുമ്പം വീഴുന്ന കുറച്ച് മാവ് കാണും. അത് നമ്മൾ ആദ്യം തന്നെ കോരിക്കോരി മാറ്റാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഇട്ടിട്ടിട്ട് പിന്നെ ആദ്യം ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ എണ്ണ ഭയങ്കര സ്പോയിലാകും. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഇത് മാറ്റാൻ ശ്രമിക്കാം. നമുക്ക് മൊത്തം ഞാനിന്ന് ഇനി നമുക്ക് നമ്മുടെ ഈ ബ്രിഞ്ചാള് മാവി മുക്കി വറക്കാവേ. ആദ്യം നമുക്ക് ഇത് മുക്കി ബ്രിഞ്ചാൾ ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് അതാവണം. ഞാൻ ഇപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് കേട്ടോ ഉണ്ട് കുക്ക് ചെയ്യുന്നേ. പിന്നെ ഞാനൊരു ചായ വെച്ചിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ ചായ കേട്ടോ. ഇഞ്ചിയും ഏലക്കപ്പൊടിയൊക്കെ ഇട്ടൊരു ചായ. പാല് അതിന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ ഇഞ്ചി ചതച്ച് തരുവാണേ. ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചതച്ച് എടുത്തോ കേട്ടോ. അത് നമുക്ക് ആദ്യം ഇടാം.
ഇനി നമുക്ക് ഏലക്കാപ്പൊടി, ഏലക്ക ഇട്ടാലും ഏലക്ക ഇവിടെ ഇല്ല, ഏലക്കപ്പൊടിയും ഇരിപ്പുള്ളൂ, അതുകൊണ്ട് ഏലക്കപ്പൊടി ഇടാം. പിന്നെ ഞാൻ ഇവിടെ ഒരു ഇത്രയും ഏലക്കപ്പൊടി ഇടുന്നുണ്ട്. ഇനി നമുക്ക് ചായപ്പൊടി ആവശ്യത്തിനും കൂടി ഇടാവേ. അപ്പം ഞാൻ ഇനി ചായപ്പൊടിയും കൂടി ഇടുക, ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം തിളയ്ക്കാൻ വേണ്ടി വെക്കാം. അപ്പം നമ്മുടെ ചായ ആയി വരുന്നുണ്ട്. നന്നായിട്ട് ഇതിരുന്ന് തിളയ്ക്കണം. എന്നാലും അഞ്ചിയും ഏലക്കയും എല്ലാം കൂടി ഇതിന് നന്നായിട്ട് ആകത്തുള്ളൂ. അപ്പം നമ്മുടെ ബ്രിഞ്ചാളും മറിച്ചിടാറായിട്ടുണ്ട്. നമുക്ക് നോക്കാവേ, നമ്മൾ ബ്രിഞ്ചാളും മറിച്ചിടുവാണ്. ബ്രിഞ്ചാള് മറിച്ചു വിട്ടൊന്ന് വയ്ക്കാം. നമ്മൾ ഇതിൻ്റെ കൂടി ഒരു ഒരു മസാല ചട്നി മാതിരി ഉണ്ടാക്കുന്നുണ്ട്. അത് പണ്ടത്തെ നമ്മുടെ ബജിയുടെ വീഡിയോയിൽ നോക്കിയാൽ കാണാം എന്തൊക്കെയാണ് ഇട്ടിരിക്കുന്നതെന്ന്. അതെന്നാലും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് ഞാനൊരു ചെറിയ രണ്ട് സവോള അരിഞ്ഞി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയും ഉപ്പും ഇടണം. നമ്മുടെ ആവശ്യത്തിന് ഉപ്പ്, ഞാൻ കുറച്ച് ഉപ്പിട്ടായിരുന്നു, അതുകൊണ്ട് നോക്കിയിട്ടിടാവേ. ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇനി നമുക്ക് ഇതിനകത്തോട് ഇടേണ്ടത് കുറച്ച് വിന്നാഗിരിയും വെളിച്ചെണ്ണയുമാണ്. നമ്മൾ വിന്നാഗിരി ഒഴിക്കുവാണേ, ഇത്തിരി വിന്നാഗിരി വെച്ചാൽ മതി, ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ അടിപൊളി ചമ്മന്തി. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായത്. സ്പൂൺ കാണിക്കും കുറച്ച്. ചോദിച്ചോ. ആ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താൽ നമ്മുടെ ചട്നി റെഡി. നമ്മുടെ ബജി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. നമ്മുടെ ബ്രിഞ്ചാൾ ബജി റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് കൂടി എടുക്കട്ടെ. അത് നമുക്ക് എന്താ പനിക്കൂർക്ക ബജി ഉണ്ടാക്കാവേ. അപ്പൊ നമ്മൾ ഇനി അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? പനിക്കൂർക്കയല്ല, ബജിയും. പനിക്കൂർക്കര ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാ ഭാഗത്തോടും ഇങ്ങനെ മാവിലൊന്ന് മുക്കിയത് നമുക്കിത് എണ്ണയിലോട്ട്. ഇത് വേഗമാകും കൂടെ, ഒരു കട്ടിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടായി വേഗമാകൂലേ. ആ ചെറുതായിട്ട് തിളയ്ക്കുന്നു, ഞാൻ ഓഫ് ചെയ്യാം. വേഗമാകുന്നുണ്ട്, നന്നായി കൂട്ടി തിളയ്ക്കുന്നുണ്ട്. പനിക്കൂർക്കയല്ല, ബജി റെഡി. ഇതെല്ലാം ഒന്ന് ഉണ്ടാക്കിയിട്ട് അവസാനം മൊത്തം കാണിച്ചു തരാവേ. അപ്പൊ ഗൈസ്, നമ്മുടെ ബജികൾ റെഡി ആയിട്ടുണ്ട്. ഈ വരുതനങ്ങ ബജി അടിപൊളിയാണ്. ഞാൻ വരുതനങ്ങ കഴിക്കാത്ത ഒരാളാണ്, ബട്ട് ഈ ബജി സൂപ്പറാണ്. നമുക്ക് എന്തേരും വേണമെങ്കിലും ഇവിടെ വരുതനക്കൊക്കെ തോരനൊക്കെ വെച്ചപ്പോൾ ആരും കഴിക്കത്തില്ല, ബട്ട് ഇവിടെ ഈ ബജിക്ക് വേണ്ടി നല്ല എല്ലാം നന്നായിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ പനിക്കൂർക്ക ഈ ബജി ആണെങ്കിലും അടിപൊളിയാണ്. നമ്മുടെ പനിക്കൂർക്കയുടെ ടേസ്റ്റ് അതിക്കും മേലെ പോകും, അടിപൊളിയാണ്. പിന്നെ നമ്മൾ മുളക് ബജി എപ്പോഴത്തെ പോലെ നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ഒപ്പം നമ്മളുണ്ടാക്കിയ ഒരു നമ്മൾ സവോളയുടെ ചമ്മന്തി ഉണ്ടാക്കിയില്ലേ, അതും പിന്നെ ടൊമാറ്റോ സോസും കൂട്ടിയാണ് കഴിക്കുന്നത്, അടിപൊളിയാണ്. പിന്നെ നമ്മുടെ ആ മസാല ചായ അടിപൊളിയായിട്ട് നമ്മൾ പോകുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.